ഞങ്ങള് നിങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരാട്ടോ. വേണോ അമ്മ? വേണം, ഈ കടുങ്കൈ ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഓർക്കണ്ടോ, കാറ് മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അമ്മ അമ്പലങ്ങളിൽ പോവാൻ വേണ്ടിയിട്ടെന്ന്. അതുപോലെ ഞങ്ങൾ ഇന്ന് അമ്പലപ്പുഴ അമ്പലത്തിൽ പോവാൻ വേണ്ടി പോകുക കേട്ടോ. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ആണെങ്കിലും കുളിക്കാൻ കയറിയിട്ടുണ്ട്. അവരെല്ലാവരും കുളിക്കാൻ കയറി റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കണോ. എനിക്കും പോകണം, ഞാൻ പയ്യെ ഇങ്ങനെ എണീറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എനിക്കും പോയിട്ട് റെഡി ആവണം, കുളിക്കണം. അവരെല്ലാവരും ഒന്ന് കുളിച്ചൊന്ന് ഒതുങ്ങട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഞാനും പോയി കുളിക്കട്ടെ, എന്നിട്ട് വേണം അമ്പലത്തിലൊക്കെ പോവാൻ വേണ്ടിയിട്ട്. നല്ലൊരു ദിവസമാണ് കേട്ടോ, കാരണം നമ്മളെല്ലാവരും കൂടി ഫാമിലിയായിട്ട് ഒരുമിച്ച് എവിടെയും പോണ ദിവസം നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് അമ്പലത്തിൽ പോവാൻ പോവാണ്. ഞാൻ കുളിച്ച് റെഡി ആവട്ടെ, പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 4 lakh ഒക്കെ ക്രോസ് ചെയ്യാൻ ഇപ്പൊ കുറെ വീഡിയോയിലായി തോന്നുന്നു. ഇപ്പൊ 4 lakh ക്രോസ് ചെയ്യണ ആരും പറഞ്ഞു, കാരണം ഞാൻ അത്രയ്ക്കും എയിം ചെയ്തിരുന്നതാണ് കേട്ടോ മെയ് ആകുമ്പോഴത്തേക്കും ആകണം എന്നുള്ളത്. അപ്പൊ അതൊക്കെ ആയി, നമ്മൾ സന്തോഷമുണ്ട്, അതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തേക്കാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വ്ളോഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ഞാൻ എപ്പോഴൊക്കെ ഷാംപൂ കണ്ടീഷണേഴ്സിന്റെ വീഡിയോ ചെയ്താലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഷാംപൂ കണ്ടീഷണേഴ്സ് ഒക്കെ റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യാന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാം, നിങ്ങളുടെ ഹെയർ പ്രോബ്ലം എന്താണോ, കൺസേൺ എന്താണോ, അതനുസരിച്ചിട്ട് മാത്രം ഷാംപൂ കണ്ടീഷണേഴ്സ് ചൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ആണ് പ്രോബ്ലം എങ്കിൽ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഷൈൻ ഒക്കെ വേണ്ടെങ്കിൽ അതുപോലെ ഇന്ത്യൻ ഷൈൻ റേഞ്ചിലുള്ള ഷാംപൂ കണ്ടീഷണേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഇവൻ നിങ്ങൾക്ക് ഹെയർ ഫോൾ ആണ് പ്രശ്നമെങ്കിൽ ആന്റി ഹെയർ ഫോൾ ഷാംപൂ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരിക്കലും ഒരു ഷാംപൂ കണ്ടീഷണേഴ്സ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട്. ഞാനൊരു 3-4 എണ്ണം മാറി മാറി യൂസ് ചെയ്യാറുണ്ട്, കാരണം നമ്മുടെ ഹെയറും കാര്യങ്ങളും അതിനോട് അഡാപ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുടികൊഴിച്ചിലും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഏതാണോ ഒരു നല്ലൊരു ഷാംപൂ കണ്ടീഷണർ ചെയ്യുക, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട പല പല ഷാംപൂ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങളുടെ കൺസേൺ എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾ ഷാംപൂ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ. സോ ബിബ്ലണ്ടിൻ്റെ ഹെയർ ഫോൾ കൺട്രോൾ ഷാംപൂ ആൻഡ് ഹെയർ ഫോൾ കൺട്രോൾ കണ്ടീഷണർ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. ബിബ്ലണ്ട് പ്രീമിയം ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിംഗ് ബ്രാൻഡാണ്, വിച്ച് ഇസ് സിനോണിമസ് വിത്ത് കട്ടിംഗ് എഡ്ജ് ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് ഹെയർ കെയർ. ഈ റേഞ്ച് 93% വരെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ബിബ്ലണ്ട് ഹെയർ ഫോൾ കൺട്രോൾ ഷാംപൂ ആൻഡ് ഹെയർ ഫോൾ കൺട്രോൾ കണ്ടീഷണർ ആണ് കേട്ടോ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് പീ പ്രോട്ടീൻ ആൻഡ് കഫെയിൻ ആണ്. പീ പ്രോട്ടീൻ ഹെയറിന് പ്രോട്ടീൻ ആൻഡ് എസെൻഷ്യൽ മിനറൽസ് കൊടുക്കും, കെരാറ്റിൻ റീബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ആൻഡ് ഓൾസോ ഡാമേജ് റിപ്പയർ ചെയ്യും. പിന്നെ കഫെയിൻ ഹെയറിന് നറിഷ് ചെയ്ത് റൂട്ടിൽ നിന്ന് തന്നെ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നില്ലേ കണ്ടീഷണർ ആണ്, ഇതിലും പീ പ്രോട്ടീൻ ആൻഡ് കഫെയിൻ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ഹെയറിനെ സ്മൂത്ത് ആക്കി നറിഷ്ഡ് ആക്കി വെക്കും കേട്ടോ. പിന്നെ ഞാൻ ഹെയറിനെ മിഡ് ലെങ്ത് ചെയ്യുന്ന ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. 1 minute ആകുമ്പോൾ നമുക്ക് നല്ലതുപോലെ വാഷ് ചെയ്ത് കളയണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടില്ലേ നമുക്കൊരു പ്രൊഡക്റ്റ് കൂടി അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ. വേറൊന്നും അല്ല, ഇത് ബിബ്ലണ്ടിൻ്റെ ഹെയർ ഫോൾ കൺട്രോൾ സ്കാൽപ്പ് ഹെയർ ടോണിക് ആണ്. ഇത് ടവൽ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ നമുക്ക്. ഈ പ്രൊഡക്റ്റ് 56 days കൊണ്ട് 60% ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യും. ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ഹെയർ പോലും ഈ ഒരു ടവലിലില്ല. സോ ഇത് നല്ല വർക്കിംഗ് ആണ് കേട്ടോ. ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെയില്ലേ ഹെയർ എക്സ്പേർട്സ് ഡിസൈൻ ചെയ്തെടുത്തതാണ്. ജസ്റ്റ് ₹399 നിങ്ങൾക്ക് സലൂൺ ലൈക്ക് ഹെയർ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള Saranya2023 യൂസ് ചെയ്യുകയാണെങ്കിൽ ബിബ്ലണ്ടിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 20% ഓഫറും കൂടി കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഒക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈക്ക, ഫ്ലിപ്കാർട്ട്, ആമസോണിലെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഞാനും അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓൾറെഡി എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണ്. ചേട്ടനാണെങ്കിലും വണ്ടി പുറത്തേക്ക് എടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചെല്ലട്ടെ അമ്പലത്തിലേക്ക്, കാണിച്ചുതരാം കേട്ടോ. ഓരോരുത്തരും ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ നിൽക്കണം. നോക്കി, ഇവിടെ ഷൂട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ നല്ല സുന്ദരി ആയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അല്ലേ, അല്ലെങ്കിൽ ഇവിടെ ആരൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കണതാണ് കുറച്ചുകൂടി കൂടുതലാട്ടോ. പിന്നെ അമ്മയാണെങ്കിലും സെറ്റ് മുണ്ടൊക്കെ എടുത്തു വെച്ചിട്ട് എനിക്ക് വയ്യ ഈ മഴയത്ത് വന്നു എടുത്തോണ്ട് വരാന്നും പറയണത്, അമ്മ ചുരിദാർ ഇട്ടിട്ടുണ്ട്. ഞാനും വെല്ലിയും അമ്മ ഏകദേശം ഒരു സെയിം ഫാമിലിയിലുള്ള ഡ്രസ്സാണ് ഇട്ടേക്കണത്. അതൊരു പിങ്കിഷ് പീച്ച് ഡ്രസ്സാണ് ഇട്ടേക്കണത്. കുർത്തയാണ് വേണ്ട. അമ്മയാണെങ്കിലും ദേ കുർത്ത സെറ്റ്, ഞാൻ ദേ ചിക്കൻ കാരി കുർത്തയും ഒരു ലെഗിങ്ങും വേണ്ട. വെല്ലി ആനേനെ കുളിപ്പിച്ചോണ്ടിരിക്കുന്ന പോലെ ഇവിടെ വെറൈറ്റീസിനെ തുടച്ചോണ്ടിരിക്കുക കേട്ടോ. എൻ്റെ ലൈഫിലില്ലേ ഏറ്റവും കൂടുതൽ ഇപ്പം ഇല്ലേ വിഷമം തോന്നണ എന്ത് കാര്യമെന്നറിയോ,
വേറൊന്നുമല്ല, ഇതൊന്നും എന്നാണ് എനിക്ക് പുറത്തേക്കൊന്നും എടുക്കാൻ പറ്റണേ നാട്ടോ. എനിക്ക് വേറൊരു കാര്യത്തിനേ പറ്റില്ല. എനിക്കിപ്പോ ചിന്ത എന്ന് ഞാൻ ഈ കാറൊന്ന് പുറത്തേക്ക് എടുക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കണ. പഠിക്കണ്ടേ, ചേട്ടന് മാത്രം ഇപ്പൊ ഈ കാറ് പുറത്തേക്ക് എടുക്കാനായിട്ട് അറിയുള്ളൂ. അതുകൊണ്ടിട്ട് ചേട്ടനുള്ള ദിവസങ്ങളിൽ മാത്രം എനിക്കും പുറത്തേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ദേ ഞങ്ങൾ എല്ലാവരും റെഡിയായി, സുന്ദരി സുന്ദരന്മാരൊക്കെ ആയി. ഞങ്ങള് അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോട്ടെ അല്ലേ. ചേട്ടനാണെങ്കിലും ദേ വണ്ടി ഓടിച്ചിട്ട് ഉണ്ടോ. ചേട്ടനിപ്പൊ തന്നെ മാറുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും അവിടെ നിന്ന്, കാരണം എനിക്ക് ഉറങ്ങണം, നീ എടുത്തോളാനാ പറഞ്ഞേക്കണേ വണ്ടി. അതെ, എനിക്ക് മണ്ടത്തരം വണ്ടിയുടെ കഴിഞ്ഞ ദിവസം ബാത്താൻ ബോഡി വർക്സിൽ നിന്ന് എയർ ഫ്രഷനർ മേടിച്ചിട്ട് ഞാനത് പിന്നുവെച്ച് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്താട്ടോ. റോങ് വേ ആയിപ്പോയി. ശോ, എന്ത് ചെയ്യാനാ. അപ്പൊ ദേ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോട്ടെ. അമ്മയുടെ ആഗ്രഹം വരുന്നുണ്ട് തീർത്ഥാടനം, ഈ വണ്ടി മേടിച്ചിട്ട് അതങ്ങ് നടത്തി കൊടുക്കട്ടെ. നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിലെത്തി കേട്ടോ. എല്ലാവരും ഇറങ്ങി. അമ്മുതി ഇവിടെ ലാസ്റ്റ് മിനിറ്റ് മുടികെട്ടലും ബഹളവും ഒക്കെ ഇട്ട് നിൽക്കണം കേട്ടോ. ക്യാമറയും പൊക്കിയപ്പോൾ തന്നെ ചീപ്പൊക്കെ എടുത്ത് അഴുത്തിച്ച്. അപ്പോൾ ദേ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അകത്തേക്ക് തൊഴാൻ വേണ്ടി പോവാം. അകത്തേക്ക് പോകാൻ നേരത്ത് ഞാൻ എന്തായാലും ക്യാമറ എടുക്കണില്ല കേട്ടോ, ഞാൻ ഫോണിൽ എടുക്കാമെന്ന് വിചാരിക്കുക. കാരണം അറിയാലോ, ക്യാമറ ഒക്കെ ആയിട്ട് നമുക്ക് പിടിക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫോണിൽ ബാക്കി ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് വരണം. നീയാ വന്നിട്ടുണ്ടോ? ചേട്ടനാ ഏട്ടാ വന്നിട്ടില്ല? ചേട്ടന് വന്നപ്പോ ഞാൻ മാത്രമുള്ള വരാത്തത്. അന്ന് എന്നെ കൊണ്ടുവരാതിരുന്നു നിങ്ങളാരും? അപ്പൊ ഞാൻ പോയിട്ട് അമ്പലപ്പുഴ കൃഷ്ണനെ തൊരട്ടെ. പായസം കിട്ടുവാണെങ്കിൽ കൊള്ളായിരുന്നല്ലേ. ഭാഗ്യമുണ്ട് നമുക്ക് പായസം കിട്ടൂട്ടോ. ചെലപ്പോ ബുക്ക് ചെയ്യണമെന്ന് നേരത്തെ അങ്ങനെ എന്താണൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂന്നൊക്കെ നോക്കാം. നമുക്ക് ഫേമസ് അല്ലേ അമ്പലപ്പുഴ പാൽപ്പായസം. അപ്പൊ സോ അകത്ത് പോട്ടെ, അമ്പലത്തില് പോയിട്ട് ഞങ്ങളുടെ ഉണ്ണിക്കണ്ണനെയൊക്കെ തൊഴുതിട്ട് വരാം. എനിക്ക് ഈ ഒരു നടക്കണ പോർഷനും ഈ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു മിനി വർഷം പോലെ തോന്നുന്നു. രണ്ട് സൈഡിലും കടകളൊക്കെ ആയിട്ടാ ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു ഫീലുണ്ട്. അതേ ഞങ്ങൾ ഫാമിലി ആയിട്ട് അമ്മയും വലിയ പുറകിലുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഇതേ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകാം. ചട്ടിയിലെ തൃക്കൈ വെള്ളം മേടിച്ചല്ലേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബട്ടർ ഭയങ്കര ഇഷ്ടാട്ടോ. അതുകൊണ്ട് തന്നെ സത്യം അതല്ല, റെഫ്രിജറേറ്റ് ചെയ്തിട്ടുള്ള അല്ലേ, ഭയങ്കര ചില്ല് ചെയ്തിട്ടുള്ള ഇതാട്ടോ. അതുകൊണ്ടിട്ട് ഇതിനെ മെൽറ്റ് ആവത്തില്ല, നല്ല അതുപോലെ തന്നെ ഇരിക്കണേ. കൊള്ളാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു. കൃഷ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് തുളസിമാല ഉണ്ട് കേട്ടോ. തുളസി അല്ലേ, തുളസിയാണ് തുളസിമാലയും, അതുപോലെ തന്നെ അതേ കടലിപ്പഴവും, എന്താ സാധനം തൃമധുരം അല്ലേ. അമ്മ അതും പിടിച്ചോണ്ട് നിൽക്കണേ. ഞങ്ങള് കയ്യിൽ നിന്ന് ഇതേ വെണ്ണ വിട്ടിട്ടില്ല. അമ്മുൻ്റെ കയ്യിലുണ്ട് പറഞ്ഞത് പോലെ തന്നെ. ഞങ്ങളിതേ അമ്പലത്തിനുള്ളിലൊക്കെ കയറി തൊഴുത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അമ്മൂന് ആവലാതെ ഇത് കിട്ടൂല്ലായിരുന്നു. നോക്കി വെണ്ണ കഴിക്കണ, നോക്കി കൊള്ളാമോ തന്നെ. അടിപൊളി, നല്ല വിശപ്പുണ്ട്. രാവിലെ എണീറ്റ് പോന്നാ നല്ല വിശക്കുണ്ട് കേട്ടോ. വെണ്ണക്കുടം ഞങ്ങള് തീർക്കൂട്ടാ. അതെ, യുദ്ധം കഴിഞ്ഞ പോലെ വെണ്ണക്കൊതിച്ച് തിന്നണം. നോക്കിയ കളർന്ന് ഈ കുടം അവള് തീർക്കും നട്ട പറഞ്ഞേക്കണം. ഇപ്പൊ കുടം പൊട്ടിയനെ കയ്യിരുന്നു. ഇതേ അങ്ങനെ അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്നപ്പോഴാട്ടോ ഫ്രണ്ടിനെ കണ്ടത്. എൻ്റെ കൂടെ കോളേജ് പഠിച്ചതാട്ടോ, ഇവിടെ സെയിം ക്ലാസ്സിലല്ലേ. ആളുടെ കൊച്ചു കണ്ടിട്ടാ ആദ്യാ നോക്കി, ആദ്യനെ നോക്കി, ആദ്യനെ കണ്ടോ. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഹായോ, ഇതെന്തെന്നാ ഇതിൻ്റെ ഉള്ളില്, ഇതെന്തെന്നാ? പഴമാണോ, പഴമാണോ ഇതിൻ്റെ ഉള്ളില്? ഞാൻ ഇവളോട് പറയായിരുന്നു കേട്ടോ, നിന്റെ കണ്ണ് കിട്ടിയിട്ടുണ്ടെന്ന്. നോക്കി ഇവളുടെ കണ്ണുണ്ടോ. ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കണ്ടാട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും കുളത്തിന് അങ്ങോട്ട് പോട്ടെ. ചെല്ലട്ടേടാ, ബൈ. ഇതേ ഞങ്ങൾ മൂന്നുപേരും കൂടി കുളം കാണാൻ വേണ്ടി പോവാല്ലേ. വലിയ കുളം കേട്ടോ, നല്ല വെയിലും ഉണ്ട്, അത്ര മഴയുണ്ട്. കുറുക്കന്റെ കല്യാണം അല്ലേ, നമ്മളങ്ങനെ പറയില്ലേ. കുറുക്കന്റെ കോഴിയമ്മേന്റെ നിങ്ങൾ പറയാറില്ല, അല്ലെങ്കിൽ കുറുക്കന്റെ കല്യാണം പറയാറുള്ളു. ആ അപ്പൊ ഇതേ ഞങ്ങള് അമ്പലക്കുളം ഒന്ന് കാണട്ടെ. ഭയങ്കര വലിയ കുളം കേട്ടോ, നല്ല വെയിലും ഉണ്ട്. Thank you.
നല്ല രസമുണ്ട് കേട്ടാ. ഇത്രയും ചൂടുള്ള കൊണ്ടിട്ടേ നല്ല തണുപ്പ് തോന്നണ ഇതിന്റെ ഉള്ളിൽ കാലിട്ടിട്ട്. ഓ ചാടിയാ കൊള്ളാന്നുണ്ട്, നീന്തൽ അറിയില്ല അതുകൊണ്ടിട്ട്. പച്ചക്കളല്ലേ, ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതേ ഇറങ്ങിയിട്ടോ തിരിച്ച്. നല്ല വിശക്കണുണ്ട്. അമ്മൂനില്ലേ സൈഡിലത്തെ ഓരോ കടയും കണ്ടിട്ടൊരു ചാഞ്ചാട്ടം ഉണ്ട് കേട്ടാ. അമ്മൂനൊന്നും മേടിച്ചു തരുന്നില്ലേ, അമ്മൂനൊന്നും മേടിച്ചു തരുന്നില്ലേ. അതുകൊണ്ടിട്ട് എന്താണ് അമ്മൂനെ ഇങ്ങോട്ട് കയ്യിൽ പിടിച്ചു വെച്ചേക്കണാണ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ വണ്ടി വന്നേട്ടാ പോവാൻ വേണ്ടിട്ടുള്ള. ഞങ്ങള് നിങ്ങൾക്ക് ഒരു പാട്ട് പാടി തരാം കേട്ടോ. തുളസി തീർത്ഥങ്കിനിയും അനാവശ്യമായിട്ട് കൊറേ ഓഹോ ഇട്ട് കളിക്കണ ഇവിടെ എല്ലാരും കൂടി. എന്റെ പൊന്നെ വിശന്നിട്ട് വയ്യട്ടോ. എന്റെ പൊന്നെ അതെ വലിയ വിഷക്കണ്ടോ വല്യ. ഞാൻ ഓർത്ത് ഓഹോ എന്ന് പറയുന്നു. ആ നല്ല വിശക്കണ്ട കേട്ടോ. ഞങ്ങളുടെ തറവാട് ഹോട്ടലമ്മ അന്വേഷിച്ചോണ്ടിരിക്കണ്ട ആര്യാസ് പൊന്നെ. ഇന്ത്യൻ കോഫി ഹൗസ് രണ്ടും തറവാടാണ് അന്വേഷിച്ച് പ്രൊമോഷൻ ആയവർക്ക്. അതെ സത്യം. അപ്പൊ നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റ്സ് നോക്കി നോക്കി പോണേണ്. എന്റെ ചേട്ടൻ എന്തിനാ ഇത്ര ബലം പിടിച്ചിരിക്കണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ വണ്ടി ഓടിക്കാനായിട്ട്. എന്താ ചേട്ടാ ഇവിടെ അമ്മൂല്ലേ എന്റെ പൊന്നെ ഒരു സ്റ്റോറി ഇട്ടിട്ട് അവിടെ തന്നെ ഒരു 10,000 വട്ടം ഇത് കാണും കേട്ടോ. ഇവൻ റീൽ ഇട്ടാലും ഇങ്ങനെ തന്നെയാ ഒരു 10,000 വട്ടം ആരും കൗണ്ട് കൂടുന്ന സത്യം കേട്ടാ. വ്യൂവേഴ്സ് കൂടാൻ വേണ്ടി പൊന്നെ എന്തോരം പ്രശ്നങ്ങളും കാണുന്നറിയോ. അതെ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു ചങ്ക ഉണ്ടെങ്കിൽ താഴത്തെ മെൻഷൻ ചെയ്യാം. നേരെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാണ്. അതെ സത്യം പാവം കൊച്ചു കഷ്ടപ്പെട്ടെന്ന് കാണണുണ്ടല്ലോ. അപ്പൊ ദേ 10 മണിയായിട്ട സമയം. ഇപ്പൊ ഞങ്ങള് ഹോട്ടലൊക്കെ തപ്പി പോട്ടെ. നമ്മളിതേ പോണ വഴിക്ക് ഒരു റെസ്റ്റോറന്റ് കയറിയതാട്ടോ. ആ ഫീസല്ലേ കേട്ടാ ആവീസോ ആവീസ് എങ്ങാണ്ടും ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ പുട്ടുപുറ്റിരിപ്പുണ്ട്. ഞങ്ങള് സത്യം വിചാരിച്ചതില്ലേ പുട്ടിന് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് ഷോപ്പാന്ന് കേട്ടോ. അത് പെട്ടെന്ന് വിചാരിച്ചു. കാരണം അമ്മ ഞങ്ങളില്ലേ ഇടയ്ക്ക് പുട്ടാഘോഷം നടത്തിയിട്ട് ഞങ്ങൾ ആ പറ്റിക്കാറുണ്ട് അല്ലേ. ഒരാഴ്ചയൊക്കെ പുട്ടുണ്ടായി കളയും കേട്ടോ. അപ്പൊ ഞങ്ങള് പുട്ട് അത്ര വലിയ ഫാൻസ് അല്ല ഞങ്ങളല്ലേ. ഇടയ്ക്ക് ഒളിപ്പിച്ച കൂട്ടെ വലിയ പ്രാവശ്യം എടുത്ത് പുട്ടുകളെ ഒളിപ്പിച്ച് വെച്ചറിയില്ലേ. കാരണം പുട്ടുണ്ടാക്കണ കൂടിയിട്ടോ. അപ്പൊ വിചാരിച്ചത് പുട്ടായിരിക്കുന്നു, പക്ഷെ അല്ല. ഇന്നിപ്പോ ഇടിയപ്പം ഉണ്ട്, അതുപോലെ ഇവിടെ കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടിയപ്പം പറഞ്ഞേക്കണം. ഇടിയപ്പം മുട്ടക്കറി താറാവ് മപ്പാസം പറഞ്ഞ് ചേട്ടൻ അറിഞ്ഞിട്ടില്ലേടാ താറാവ് മപ്പാസം പറഞ്ഞ. അമ്മത് ഇവിടെ ഇങ്ങനെ ഇല്ലേ വിശക്കണേ വിശക്കണേ എന്ന് പറയുന്നത്. ഇടിയപ്പം ആണ്, ഇടിയപ്പത്തിന്റെ പൊക്കത്ത് വേറൊരു കളറിൽ ഇടിയപ്പം. ആവി കൊണ്ടിട്ട് എന്റെ ക്യാമറ ഇതായി പോയി. ഇടിയപ്പം അതുപോലെ ഞാൻ താറാവ് മപ്പാസ പറഞ്ഞ താറാവ് മപ്പാസ് ചേട്ടന്റെ ബീഫസ്റ്റ് പറഞ്ഞ് അമ്മ ദേ കടലക്കറിയും അല്ലേ കടലക്കറിയും ഇടിയപ്പം. അമ്മ എന്താ കഴിക്കണം നിങ്ങൾ? എല്ലാവരുടെ ഓസാൻ തീരുമാനിച്ചു. അവരുണ്ടും കൂടി ഞാൻ മുട്ടക്കറി കേട്ടോ ഷെയർ ചെയ്യണം. അപ്പൊ അതെ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട് കേട്ടോ. ആരും മൈൻഡ് പോലും ചെയ്യണില്ല. ഓഹോയി ഒക്കെ പാടിക്കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ മൈൻഡ് പോലും ചെയ്യണില്ല. വലിയൊരു ഓഹോയി കൊടുത്തേ. ഓ വേണോ അമ്മ? അമ്മ വേണോ? വേണോ ഈശ്വരാ പുട്ടുപൊടിയുടെ സൈസ് നോക്കി. അമ്മ ഇല്ലേ ഒരു മാസത്തേക്ക് ഞങ്ങളെ പുട്ട് പുട്ടുന്നു വെറുപ്പിക്കൂട്ടോ. 5 കിലോ സാധാരണ ചേട്ടാ പുട്ടുകളെ ഒളിപ്പിക്കാൻ സമയമായി. ചില്ലല്ലേ പുട്ടിന്റെ ചില്ല ഞങ്ങൾ ഒളിപ്പിക്കൂട്ടാ. ഒരു മാസത്തേക്കാണ് സാധാരണ വീട്ടമ്മമാര് ഉപയോഗിക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ അമ്മ ഇത് ഒരു ദിവസം കൊണ്ട് തീർക്കും. വലിയ വേണേ കടുങ്ങ ചെയ്യണ. രാവിലെ പുട്ടു ഉച്ച
ഉച്ചക്ക് പുട്ട്, രാത്രി പുട്ട്, വേണമെങ്കിൽ വൈകിട്ട് ചായക്കും പുട്ട്. അത് പല ടൈപ്പ് പുട്ട്, വീട്ടിലെ പട്ടിക്കുര പുട്ട് അവന് ഇഷ്ടാ. ഞാനേ വെറൈറ്റി ആയിട്ട് പുട്ടും കടല ഉണ്ടാക്കാനാ വിചാരിച്ചേക്കുന്നേ. ഈ അമ്മ ഉൾപ്പിക്കില്ലേ പുട്ടും പാൽച്ചായയും കൂടെ ഒഴിച്ചു കൊടുക്കും. നമ്മളിതേ റെസ്റ്റോറന്റിൽ നിന്നൊക്കെ ഇറങ്ങി, ഞാൻ ഡ്രൈവിംഗ് സീറ്റും കയ്യേറിയട്ടോ, എനിക്ക് ഓടിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുമരകത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ തന്നെ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഞാൻ തന്നെ ആട്ടോ കാർ എടുത്തേ. വേണ്ട വലിയ സൈഡിൽ ഞാൻ ഓടിക്കുന്നൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കി സൈഡിലിപ്പുണ്ട്. ഞങ്ങൾ ഓരോ പരീക്ഷിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. ചേട്ടനാണെങ്കിലും പറയും ഓരോ ഫീച്ചേഴ്സ് അതുണ്ട് ഇതുണ്ടെന്ന് പറയും. ഞങ്ങൾ അത് പരീക്ഷ നോക്കും. സീറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടോ, അതൊക്കെ ഞങ്ങൾ പരീക്ഷിക്കായിരുന്നതേ. അമ്മുതേ കരിക്കം കൊണ്ട് വന്നു കേട്ടോ. നമുക്ക് കരിക്ക് കുടിക്കാൻ വേണ്ടി ഇപ്പൊ നിർത്തി. എന്താ നാരിയൽ കാപ്പാനിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതേ അമ്മക്ക് കൊടുത്തട്ടാ. ഞാനും പയ്യെ ചെല്ലട്ടെ അവിടെ അമ്മുമ്മ വേണ്ടതെന്ന് കരിക്കൊക്കെ വെട്ടി കൊടുക്കണം. എനിക്കും കരിക്ക് കുടിക്കാൻ തോന്നുന്നു. ഭയങ്കര ഭയങ്കര ദാഹം ഉണ്ട് കേട്ടോ. ചൂടുണ്ട്, എന്നാൽ തന്നെ വെയിലില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ, ഹ്യൂമിഡാണ് ഭയങ്കര. കരിക്ക് ബ്രേക്ക് കണ്ടതേ. അമ്മും കരിക്ക് കുടിച്ചോണ്ടിരിക്കണ, ചേട്ടൻ കുടിച്ചു കഴിഞ്ഞട്ടാ. രണ്ട് കരിക്ക് ഞാൻ കുടിച്ചിട്ടാ. പെരുമ്പാമ്പ് ഇരവിഴിഞ്ഞ പോലെ എനിക്ക് ദാഹിച്ചിട്ട് വയ്യായിരുന്നു. അമ്മേ എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു. രണ്ട് കരിക്ക് കുടിച്ച് ഫോണും കൂത്തിക്കണ നോക്കി. ഒരാളോട് ഇത്ര സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കണ, വലിയ വലിയ ചൊറിയാണ്, ഫോൺ കുത്തണ. വലിയ എന്നെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി സൈഡിൽ വന്നിരിക്കണ കേട്ടോ. പക്ഷെ ഗൂഗിൾ മാപ്പ് നോക്കാറില്ല, വഴിയറിയില്ല. ചുമ്മാ എല്ലാരും കറിയിട്ടുണ്ട് നോക്കി, അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണത്തിന്റെ പുറകില്. അപ്പൊ അതെ ഞാൻ വണ്ടി എടുക്കാം. വയറ് വീർത്തു പോയി. വണ്ടി ഓടിച്ച ദിവ്യഗർഭോ. അതെ റൈഡർ, റൈഡർ ശരണി വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് ഗിയർ മാറ്റുന്ന ഞാൻ. വിചാരിക്കുന്നുണ്ടാവല്ലേ എന്താ ഞാനെന്ന്. നമ്മുടെ ഷാരി ചേച്ചി ഇവിടെ ഡ്രൈവിംഗിലാണ്. അപ്പൊ അവള് ക്യാമറ ഇവിടെ വെറുതെ അപ്പൊ ഞാനിങ്ങ് പൊക്കി. പോണ വഴിക്കില്ലേ ഇതേ ഞങ്ങളുടെ വണ്ടീനെ ഒന്ന് കുളിപ്പിക്കാന്ന് വിചാരിച്ചേട്ടാ. വേറെ ഒന്നും അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം കുമരകം എടുത്തിട്ട് പോയപ്പോഴാണെങ്കിലും നല്ല രീതിയിൽ ചെളിയും പൊടിയും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ മഴക്കാലവും കൂടിയല്ലേ, ഭയങ്കര രീതിയിൽ അഴുക്കായിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പൊ വാഷ് ചെയ്യാന്ന് വിചാരിച്ച ഞങ്ങള് ചന്ദ്രൂർ ഒന്ന് നിർത്തി വണ്ടി വാഷ് ചെയ്യാൻ പോവാട്ടെ. ഞാൻ കാണിച്ചിരുന്ന കാറിന്റെ കോല എന്താന്ന് ഇത് കണ്ടോ. കാറ് മുഴുവനായിട്ട് അഴുക്കാട്ട്, ഈ ഒരു സൈഡ് മുഴുവൻ. ഉപ്പിലാണെങ്കിലും കണ്ടോ നിറയെ പൊടിയാണേ. കാറ് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടിയട്ടോ. അപ്പോൾ കൊണ്ടൊക്കെ കൊടുത്തപ്പോ ഈ സൈഡ് നിറച്ചഴുക്കായിരുന്നു. അതിപ്പൊക്കെ കണ്ണാടി പോലിരിക്കണം. നമ്മളിതേ അപ്പൊ അങ്ങനെ കാറൊക്കെ കയ്യിൽ വാഷ് ചെയ്ത് കിട്ടിയിട്ടോ. അപ്പൊ ഞാൻ തന്നെ വീണ്ടും ഡ്രൈവർ സീറ്റ് കയറി വീട്ടിലെത്തിക്കട്ടെ കാറ് കൊണ്ടുപോയിട്ട്. ടോൾ എന്ത് ചെയ്യും ചേട്ടാ? ടോളില് നോക്കട്ടെ. അപ്പൊ പോവാം, വീട്ടിലോട്ട് പോവാം. ായിട്ട് അമ്പലപ്പുഴ അമ്പലത്തിലൊക്കെ പോയി വന്നു. വന്നിട്ട് ഞാനാണെങ്കിലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടോ. കാരണം രാവിലെ എണീറ്റത് കൊണ്ടിട്ട് ആ ഒരു ടയേർഡ് ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആശ്വാസമായിട്ടോ. ഇനിയിപ്പോ ദേ ഓൾറെഡി ഞാൻ എന്താ റിംഗ് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കണ്ടന്റ് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. ഒന്ന് ഉറങ്ങിയപ്പോ തന്നെ സമാധാനമായി. ഒരു എന്താ പറയാ, ഒത്തിരി ആശ്വാസം കിട്ടിയിട്ട് ആ ഒരു ടയേർഡ് ഫീലൊക്കെ മാറി. കണ്ടന്റ് വീഡിയോ ഷൂട്ട് ചെയ്യട്ടെ. ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ ഒരു അമ്പലപ്പുഴ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഫാമിലിയായിട്ട് പോകുന്ന ഓരോ ദിവസവും ഞങ്ങൾക്ക് സ്പെഷ്യലാട്ടോ. ഞാൻ എപ്പോഴും ആലോചിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ എൻ്റെ ഓരോ ദിവസവും ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ നേരത്ത്, എപ്പോഴെങ്കിലും വയസ്സൊക്കെ ആവാൻ നേരത്ത് ഇതൊക്കെ എടുത്ത് കാണുകയാണെങ്കിൽ എനിക്ക് എത്ര സന്തോഷം കിട്ടുന്നു. നിങ്ങളാണെങ്കിൽ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ നേരത്ത് ഫ്യൂച്ചറിൽ ഇതൊക്കെ കാണാൻ നേരത്തുള്ള സന്തോഷം കാര്യങ്ങളൊക്കെ അടിപൊളിയാല്ലേ. കാരണം നമ്മുടെ ഓരോ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനൽ ഉള്ളത്രയും കാലം അവിടെ ഉണ്ടാകുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാനായിട്ട്. ഞാൻ കൂടുതലും വീഡിയോനെക്കാളും കൂടുതൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന മെമ്മറീസ് ക്യാപ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളതാട്ടെ. യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കൊണ്ട് കണ്ടന്റ് വീഡിയോ ഓക്കെ, വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാൻ നേരത്തെ എപ്പോഴും ആലോചിക്കാറുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടാലും ഓക്കെ, അന്ന് ചെയ്ത കാര്യങ്ങളും അന്ന് നടന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ കൂടി ഇങ്ങനത്തെ ദിവസങ്ങളും വീഡിയോസൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കാം. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ 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 ബൈ.